സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെയും നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ ചിന്തകളോടെയും വേദ മന്ത്ര അർത്ഥശ്രവണ പഠന ക്ലാസ്സിലേക്ക് സുസ്വാഗതം. പ്രണാമം. വേദ മന്ത്രങ്ങളുടെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് റിക്കുകളാണ് നമ്മൾ വിവരിക്കുന്നത്. എല്ലാ സൂക്തങ്ങളും ഇതുപോലെയല്ല, എല്ലാ വേദങ്ങളും ഇതുപോലെയല്ല. യജുർവേദം യാഗകർമ്മങ്ങൾ, യജ്ഞകർമ്മങ്ങൾ, പലതരത്തിലുള്ള യാഗങ്ങളെ കുറിച്ചിട്ടാണ് യജുർവേദം വിവരിക്കുന്നത്. യജുർവേദ മന്ത്രങ്ങൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യജുർവേദത്തിനെ യാഗകർമ്മങ്ങളാക്കിയ കർമ്മകാണ്ഡ മന്ത്രങ്ങളായിട്ടാണ് പറയുക. ഋഗ്വേദത്തിലെ കുറേ മന്ത്രങ്ങൾ യജുർവേദത്തിലുണ്ട്. ഋഗ്വേദത്തിലെ കുറേ മന്ത്രങ്ങളെ സംഗീതാത്മകമായിട്ട് ആലപിക്കുന്നതാണ് സാമവേദം. യാഗശാലയിൽ ഈ പ്രഭാതദേവിയെയൊക്കെ സുസ്വാഗതം ചെയ്ത് അഗ്നിയിൽ ഹോമം നടത്തുമ്പോൾ ആ പ്രഭാതത്തിനെ സ്തുതിക്കുന്ന, വിവരിക്കുന്ന, വർണ്ണിക്കുന്ന വളരെ വളരെ നല്ല രീതിയിൽ പഴയ നമ്മുടെ കവികൾ ധാരാളം പ്രഭാതത്തെ വർണ്ണിക്കുന്നുണ്ട്. പകലോനെത്തും പതിവായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രഭാതത്തെ ഉദയസൂര്യൻ പാഠം ശരിക്കും രചിപ്പ് എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ആ പ്രഭാതത്തെ, പ്രഭാത സൂര്യനെ, പ്രഭാതദേവിയൊക്കെ വർണ്ണിക്കുന്നത് പോലെ അത് പാട്ടായിട്ടും കവിതകളായിട്ടും മന്ത്രങ്ങളായിട്ടും എല്ലാം നമുക്ക് സാമവേദത്തിൽ കേൾക്കാൻ സാധിക്കും. ഇതേ രാഗത്തിലല്ല സാമവേദം, വ്യത്യസ്ത രാഗത്തിലാണ്. മന്ത്രം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം. അപ്പോൾ ഇതെല്ലാം, എല്ലാ വേദങ്ങളും ഒരേപോലെയല്ല, എല്ലാ സൂക്തങ്ങളും ഒരുപോലെയല്ല. പ്രഭാത സൂക്തം വിവരിക്കുന്ന മാതിരിയല്ല ഇതിനു മുമ്പുള്ള അശ്വിനി ദേവതമാരുടെ സൂക്തങ്ങൾ വേറെയായിരുന്നു, അഗ്നി ദേവതയുടെ വിവരണങ്ങൾ വേറെയായിരുന്നു, സൂര്യനെ വിവരിക്കുന്ന വേറെ രീതിയിലായിരുന്നു. ഓരോ സൂക്തങ്ങൾ ഓരോ ദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഓരോ ദേവതയെ വിവരിക്കുന്നതാണ്. ഈ പ്രഭാത ദേവതയെ വിവരിക്കുന്നതിൽ നമുക്ക് അറിയേണ്ട, ഉൾക്കൊള്ളേണ്ട വലിയൊരു കാര്യം കൂടിയുള്ളത്, എങ്ങനെയാണ് സ്ത്രീകളോട് ഭാരതം പെരുമാറിയിരുന്നത് എന്നാണ്. ശരിക്കും ആ പ്രഭാത ദേവത എന്ന് പറഞ്ഞ സർവ ഐശ്വര്യത്തിൻ്റെയും പ്രഭാതത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും സ്ത്രീ ചൈതന്യത്തിൻ്റെയും എല്ലാം പ്രതീകമായിരുന്നു, എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ ഒരു സ്ത്രീയെ എത്ര ചൈതന്യത്തോടുകൂടി, ലക്ഷ്മി, സരസ്വതി, പാർവതി, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട്, എത്ര യോഗീശ്വര കൃഷ്ണു എത്ര പാർത്ഥോ ധനുർധരാം. യോഗീശ്വരനായ കൃഷ്ണനും ധനുർധാരിയായിട്ടുള്ള പാർത്ഥനും, ധനുർധാരിയായിട്ടുള്ള അർജുനനും എവിടെയുണ്ടോ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ. ഏഴ് സ്ത്രീകളുടെ പേരാണ് വിജയ ഭൂതിർ ധ്രുവ നീതിർ മതിർമമ തത്ര ശ്രീ ഐശ്വര്യം ഉൾപ്പെടെ. അതുപോലെ ആ ദേവതാസങ്കല്പം, സ്ത്രീ സങ്കല്പം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഖുറാനിലെ ചില വരികളൊക്കെ ഉസ്താദുമാരെ സ്ത്രീകളെക്കുറിച്ച് മറുപടി കൊടുക്കുന്നതൊക്കെ ലൈംഗികമായിട്ട് മാത്രം, ലൈംഗികത ലൈംഗികത എന്നുള്ള വാക്കേ ഉള്ളൂ സ്ത്രീകളെ കാണുമ്പോൾ. ISIS മാത്രമല്ല, തീവ്രവാദികൾക്ക്, താലിബാനികൾക്ക് മാത്രമല്ല, ഈ എല്ലാ മതത്തിൻ്റെ പേരിൽ വരുന്നത്. അതാ ജാമിത ടീച്ചറും ജബ്ബാർ മാഷും ഒക്കെ പൊളിച്ചടുക്കുന്നതൊന്ന് കാണണം. രണ്ട് മതങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീകളെ കാണുന്നത്. കേരളത്തിൽ കന്യാസ്ത്രീകളോട് പെരുമാറുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ കളപ്പുരക്കൽ എന്ന് പറയുന്ന അവർ കന്യാസ്ത്രീ പറയുകയുണ്ടായി, യേശുക്രിസ്തുവിന് മണവാട്ടിയേ ഇല്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പേരിൽ കന്യാസ്ത്രീകളെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ അച്ഛന്മാരാണ്. പക്ഷെ ഭാരതത്തിൽ നോക്കാം, ഭാരതത്തിൽ നോക്കുക എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയാം. അത്ര ധന്യമായിട്ടുള്ള, ധന്യമായിട്ടുള്ള ഐശ്വര്യ രൂപമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ദ്രൗപദി
ഇടയം ദൃഢപ്രതിജ്ഞയാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് യുദ്ധത്തിൽ പോലും എത്തിയത്. കുന്തി മാതാവിൻ്റെ നിർദ്ദേശം ഗാന്ധാരിക്ക് മാത്രമേ സാധിച്ചുള്ളൂ ഈ കൗരവരെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാനും പാണ്ഡവരെ അവരുടെ തെറ്റിൽ നിന്ന് തിരുത്താനും. അപ്പൊ സ്ത്രീകളുടെ ചൈതന്യം എക്സെപ്ഷൻ ഇല്ലാതെ സത്യവാൻ സാവിത്രി എന്ന കഥയിലൊക്കെ, കഥയില് കഥയോ ചരിത്രമോ ഏതോ ആവട്ടെ, വൈശാലി എന്ന ആ ചരിത്രത്തിലൊക്കെ സ്ത്രീ ചൈതന്യം നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും രാമായണത്തിലും വേദങ്ങളിലൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് വരുന്നത്. സ്ത്രീ എന്ന പേര് വരുന്ന എല്ലാ ഐശ്വര്യത്തിൻ്റെയാണ്. പുരുഷ സൂക്തം അപ്പുറത്ത് വേദത്തിൽ വരുമ്പോൾ സ്ത്രീ സൂക്തം വന്നു. വിഷ്ണു സഹസ്രനാമം വിഷ്ണുവിനെ കുറിച്ച് വരുമ്പോഴത്തേക്കും ലളിതാ സഹസ്രനാമം സ്ത്രീയെക്കുറിച്ച് വരുന്നു. 44,000 ക്ഷേത്രങ്ങളിൽ 22,000 ക്ഷേത്രങ്ങൾ പുരുഷ ദേവത, 22,000 ക്ഷേത്രങ്ങൾ സ്ത്രീ ദേവത. എല്ലാം എടുത്തു നോക്കുക, നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് സ്ത്രീകളോടുള്ള അതേ സമയത്ത് ഇസ്ലാമിൽ സ്ത്രീകളോട് കാണിക്കുന്നത് ക്രൂരത എത്ര വിചിത്രമാണെന്നറിയാം. ഭാര്യമാരെ ചങ്ങലക്കിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന യൂട്യൂബിലെ സീനൊക്കെ കാണാം. വയസ്സായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അറിയുന്നേട്ടോ, 6 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നിർബന്ധമാണ് പ്രവാചകനെ തന്നെ വിവാഹം കഴിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ കഴിച്ചെന്ന അന്യായീകരണം. എൻ്റെ അർത്ഥം ഹിന്ദു സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 6 വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് പ്രവാചകനെ, അത് ജസ്റ്റിസ് ഉസ്താദ് മറുപടി കൊടുക്കുകയാണ്, അതുകൊണ്ടാണത് ചെയ്തതെന്നാണ് പറയുന്നത്. എന്താല്ലേ, ഏതായാലും അതവിടെ ഇരിക്കട്ടെ. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് സ്ത്രീ എന്ന ചൈതന്യത്തോടെ വനിതാ രത്നം ഗൃഹലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ നിദാനം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരോട് ചേർന്ന് ലക്ഷ്മി സരസ്വതി പാർവതിയുടെ സ്ഥാനം, അങ്ങനെ ഏത് തരത്തിലും നോക്കാം സ്ത്രീ എന്ന ചൈതന്യത്തിന് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അമ്മേ ധർമ്മം തരണേന്നാ പറയാം. ഭാരത മാതാവ്, ഗംഗാ മാതാവ്, പ്രകൃതി മാതാവ്, മാതൃസങ്കല്പമാണ് എല്ലാം, ഗോ മാതാവ്, എല്ലാത്തിൻ്റെ അടുത്തും നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീ ചൈതന്യം. നവരാത്രി ആഘോഷം മുഴുവനും സ്ത്രീ ചൈതന്യവും. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രി ച, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാത്രി ച, നവദുർഗാ പ്രകീർത്തിത. 9 ദിവസം അല്ലെങ്കിൽ ദശറ 10 ദിവസത്തെ നവരാത്രി മുഴുവനും സ്ത്രീ ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഇവിടെ അത്രയും ധന്യമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളിത്. അപ്പോൾ ആ പ്രഭാതദേവിയെ എത്ര പരിശുദ്ധയായിട്ടാണ് വിളിക്കുന്നത്. ഒരു സൂക്തത്തിലെ ഒരു വരിയാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഓരോ ദിവസം എടുത്തത്. ഉഷ ആഭാഹി ഭാനുനാ ചന്ദ്രേണ ദുഹിതാർത്ഥിവഹ ആവഹന്തി ദുര്യാസ്മഭ്യം സൗഭഗം യുച്ഛന്തി ദിവിഷ്ടിഷു. അതില് ഹേ ദിവഹ ദുഹിതഹ, പകലോൻ്റെ മകള്, പകലോനെത്തും പതിവായി, രാത്രിയിലോ കൈ തിരികളുമായി താരകളെത്തും പതിവായി എന്ന് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പകലോനെത്തും പതിവായി, രാത്രിയിൽ താരകൾ എത്തും വലിയായി. ഇപ്പം പകലോൻ എന്ന പദപ്രയോഗം, പകലോൻ എന്ന് വെച്ചാൽ പകലിനെ ഉണ്ടാക്കുന്നവൻ, പകലോൻ എന്ന് പറഞ്ഞാൽ പകലവനെ ഉണ്ടാക്കുന്നവൻ, പകലോൻ്റെ മകൾ എന്നോണം, പകലിൻ്റെ മകളാണ്, ചെറിയ കുട്ടിയാണ് പ്രഭാത ദേവി എന്നോണം ഉള്ള കുലാങ്കനേ, കുലത്തിൽ പിറന്ന സ്ത്രീരത്നമേ കുലാങ്കനേ എന്നുള്ളതാണ്. സിനിമാ നടൻ്റെ ഭാര്യയെ പോലെയാണ്, പക്ഷെ സിനിമാ നടൻ വെറി പിടിച്ച് വേറൊരു ലെവലിലേക്ക് പോയി. അപ്പൊ കുലാങ്കനേ യഥാ ഉഷ ത്വം, എപ്രകാരമാണോ പകലിൻ ആദിരൂപമായ ഉഷാദേവതയായ അവിടുന്ന്. പദപ്രയോഗം നോക്കുക, പകലിൻ്റെ ആദിരൂപം, ആദി എന്ന് വെച്ചാൽ ബിഗിനിങ്, പകലിൻ്റെ പകല ഡേ, ഡേയുടെ ബിഗിനിങ് ആദിരൂപം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പോയിന്റ്, ആദിയും അന്ത്യവും അല്ലെങ്കിൽ ആദിയും അന്തവും രണ്ടായാലും ശരിയാണ്. ആ പകലിൻ്റെ ആദിരൂപമായ, അതാണ് സുപ്രഭാതം, പകലിൻ്റെ ആദിരൂപമായ ഉഷാദേവതയായ അവിടുന്ന്. ഉഷ വെറും ഉഷസ് അല്ല, വെറും പ്രഭാതമല്ല, ദേവത
പ്രകൃതി ചൈതന്യത്തിന്റെ മൂർത്തിമത്ഭാവമായ അവിടുന്ന് ഭാനുനാ ചന്ദ്രേണ സൂര്യപ്രഭ കൊണ്ടും ചന്ദ്രപ്രഭ കൊണ്ടും ആഹ്ലാദകമായ പ്രകാശ പുലി പുലിമയാൽ ആ സൂര്യപ്രഭ കൊണ്ടും ചന്ദ്രപ്രഭ കൊണ്ടും ആഹ്ലാദകമായ പ്രഭാത പുലിമയാൽ ഈ വരി ഗോപാലകൃഷ്ണൻ എന്ന എൻ്റെ നെഞ്ചത്ത് ഇപ്പോ ഓർമ്മ വരുത്തിയത് കൈലാസത്തിൻ്റെ ഇപ്പുറത്തുള്ള മാനസ സരസ്സില് വൈകുന്നേരം വെളുത്തവാവിൻ്റെ ഗുരുപൂർണിമയുടെ എന്ന് ഞങ്ങൾ മാനസ സരസ്സിലാണ്. ആ മാനസ സരസ്സിൻ്റെ ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ടു സൂര്യൻ ഉദിക്കുന്നത് ഒരു വശത്ത്, അപ്പുറത്ത് ചന്ദ്രൻ അസ്തമിക്കുന്നത്. ആ മാനസ സരസ്സിൻ്റെ രാക്ഷസ തടാകം അപ്പുറത്ത് രാക്ഷസ്ഥാള്, ഇത് ദൈവികമായിട്ട് മാനസ സരസ്. അപ്പോ മാനസ സരസ്സിനക്കരയോ എന്ന് പറഞ്ഞിട്ട് ശിവനെ കുറിച്ചിട്ടൊരു പാട്ടുണ്ടല്ലോ എൻ്റെ ഈശ്വര, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആ പ്രഭാതത്തിൻ്റെ ഭംഗി, ഇപ്പുറത്ത് സൂര്യൻ ഇപ്പുറത്ത് ചന്ദ്രൻ, ആ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയ്ക്ക് ആ പ്രഭാത, കുറച്ച് നേരമേ ഉള്ളൂ പ്രഭാതത്തിൽ ഈ മാനസ സരസ് ഇങ്ങനെ ചെറിയ 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 ഓളങ്ങൾ. പറയാറുള്ളത് രാത്രി പൂർണിമയുടെ അന്ന് ദേവതമാർ മാനസ സരസ്സിൽ കുളിക്കാൻ വരും. അപ്പം ആ പ്രദേശത്തുള്ള ടിബറ്റുകാരെല്ലാം വാതിലടച്ചിരിക്കും അർദ്ധരാത്രിക്ക് വരുമ്പോഴത്തേക്കും, കണ്ടു കഴിഞ്ഞാൽ കണ്ണു പോകുന്നതാണ് അവരുടെ ധാരണ. എന്തായാലും നല്ല ആ മാനസ സരസിൻ്റെ ബ്യൂട്ടി ചൈനക്കാർ പരമാവധി അതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും തകരണില്ല. ഏതായാലും ആ ആ വലിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അറിയാതെ ഞാൻ മാനസ സരസിനെ കുറിച്ച് ചിന്തിച്ചു പോയതാണ്. ഭാനുനാ ചന്ദ്രേണ, ഒരു വശത്തെ സൂര്യൻ, അപ്പുറത്ത് നേരെ 180 ഡിഗ്രി ഇപ്പുറത്ത് വന്നാലേ വെളുത്തഭാവുള്ളൂ. അതാണ് ഗുരുപൂർണിമയുടെ എന്നാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സൂര്യപ്രഭ കൊണ്ടും ചന്ദ്രപ്രഭ കൊണ്ടും ആഹ്ലാദകമായ പ്രകാശപ്പുലിമയാൽ, രണ്ട് പ്രകാശം, മനക്കാരകനായ ചന്ദ്രൻ, ശരീരകാരകനായിട്ടുള്ള സൂര്യൻ, രണ്ടുപേരുടെ പ്രകാശം കൊണ്ട് പ്രഭാദേവി പ്രഭാതദേവി അങ്ങ് വെട്ടിത്തിളങ്ങാൻ, പ്രഭാതത്തില് ചന്ദ്രന്റെ അസ്തമയം സൂര്യന്റെ ഉദയം കൂടി ചേരുമ്പോൾ അസ്മഭ്യം, അസ്മഭ്യം എന്ന് പറയുന്ന വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരാണേ, അല്ലാതെ വെറുതെ CITU-ക്കാരല്ല, ഹെഡ്ലോഡ് വർക്കേഴ്സ് അല്ല, ഇറക്കുകൂലിയും ഡെഡ് ബോഡിക്ക് വരെ ഇറക്കുകൂലിയും കേറ്റുകൂലിയും മേടിക്കുന്ന പാർട്ടീസ് അല്ല അസ്മഭ്യം എന്ന് പറയുന്നത്. വേദമന്ത്രങ്ങൾ അറിയാവുന്ന ഋഷിവര്യന്മാർ, പ്രഭാതത്തെ പ്രഭാതദേവിയോട് സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ളവര്, സൂര്യചന്ദ്രന്മാരോട് സംസാരിക്കാൻ, എന്താ പറയുക, വാർത്താലാപം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അസ്മഭ്യം. അതുകൊണ്ട് ആ അസ്മഭ്യത്തിന് നമ്മുടെ ശ്രീവരാഹൻ ചന്ദ്രശേഖരൻ നായർ കൊടുത്ത വിശേഷണം എന്താണെന്നറിയാമോ? ധർമാർത്ഥ കാമമോക്ഷാർത്ഥികളായ ഞങ്ങൾ, ഞങ്ങൾക്ക് എങ്ങനെ ഈ ധർമാർത്ഥ കാമമോക്ഷാർത്ഥികൾ എന്ന് ശ്രീവരാഹൻ ചന്ദ്രശേഖരൻ നായർ കൊടുത്തതെന്നറിയാമോ? വേദമന്ത്രങ്ങൾ പറയുന്നവരാണ്, വിവരിക്കുന്നവരാണ്. പ്രഭാത ദേവതയെ സ്വീകരിക്കുമ്പോൾ അതിന് യോഗ്യതയും അതിൻ്റെ കപ്പാസിറ്റിയും ഉള്ളവർ ആരായിരിക്കണമെന്ന് എഴുത്തുകാരൻ അറിയണം. നമ്മൾ ഈ വിവാഹ സദ്യക്ക് ചോറ് വിളമ്പുമ്പോൾ പറയാറില്ലേ, ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം. ഋഷിവര്യന്മാർ എഴുതിയത് ഋഷിക്ക് തുല്യരായിട്ടുള്ളവർക്കേ ഇതിനെ വിവരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അസ്മഭ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാരായി, നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? മരം മുറിച്ചവരാ, അല്ല കട്ടുമുടിച്ചവരാ, ചിന്തിച്ചു നോക്കാം. അല്ല അവർക്ക് വേണ്ടി ഇതാക്കിയിരിക്കുന്ന ജിഹാദി പത്രങ്ങളാ നമ്മളെന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ജിഹാദി പത്രങ്ങൾ തറ തറ എന്ന് പറഞ്ഞാൽ ഗതികെട്ട ലെവലിലേക്ക് പോകുന്നതിൻ്റെ തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഋഷിവര്യന്മാർ അസ്മഭ്യം എന്ന് പറഞ്ഞാൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ചതുർവിധ പുരുഷാർത്ഥങ്ങളെ സ്വായത്തമാക്കി രക്തത്തിൻ്റെ ഭാഗമാക്കി സംസ്കാര സമ്പന്നരായിരിക്കുന്ന വേദമന്ത്രത്തിന് തുല്യം നിൽക്കുന്ന ഞങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്ര ഭംഗിയായിട്ടാണ് കൊടുക്കുന്നത്. അസ്മഭ്യം ധാർമ്മിക ധർമാർത്ഥ കാമമോക്ഷങ്ങളായ നമുക്ക് ഭൂരി സൗഭഗം, ഭൂരി സൗഭഗം, പ്രഭൂതമായ നിലയിൽ നാനാതരത്തിലുള്ള ഐശ്വര്യം, പ്രഭൂതമായ തരത്തിൽ, പ്രഭൂതമായ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രാ പ്ലസ് ഭൂതമായ, പ്രാ എന്ന് വെച്ചാൽ ഗ്ലോറിയസ്, ഭൂതമായ സർവചരാചരങ്ങളെയും ബന്ധിപ്പിക്കുന്ന എന്ന് വേണമെങ്കിൽ എടുക്കാമെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. പ്രഭൂതമായ നിലയിൽ ഭൂരി സൗഭഗം, പ്രഭൂതമായ നിലയിൽ നാനാതരത്തിലുള്ള ഐശ്വര്യങ്ങൾ,
വെറും ഐശ്വര്യമല്ല, ധനധാന്യം, സമ്പൽ സമൃദ്ധി, കുടുംബ ബന്ധങ്ങൾ, പ്രകൃതി അനുഗ്രഹം, അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ബന്ധുത്വത്തിൻ്റെ, പുരസ്കാരങ്ങളുടെ, കീർത്തിയുടെ, നാനാതരത്തിലുള്ള ഐശ്വര്യം എന്ന പദങ്ങളുടെയൊക്കെ വിപുലമായ അർത്ഥം ഇങ്ങനെ നോക്കിക്കൊണ്ടുപോയാൽ അവസാനം താടിക്ക് കയ്യും കൊടുത്ത് നമ്മൾ വേദം തന്നെ പറഞ്ഞ് നമ്മൾ ആയിത്തീരും. അപ്പോൾ ഓർമ്മിക്കുക, വേദമായിത്തീരും, നമ്മൾ അറിവായിത്തീരും. അപ്പോൾ ഭൂരി സൗഭഗം പ്രഭൂതമായ നിലയിൽ നാനാതരത്തിലുള്ള ഐശ്വര്യം ആവഹന്തി നാനാഭാഗത്ത് നിന്നും സമ്പാദിച്ചു തന്നുകൊണ്ട് ദിവിഷ്ടിഷു ദിവസവുമുള്ള യജ്ഞ കർമ്മങ്ങളിൽ വ്യുച്ഛന്തി വിഗ്രഹങ്ങളെ ഇല്ലാതെയാക്കി വിരാജിക്കുന്നുവോ തഥാ ത്വമവി ആ ഭാഹി അപ്രകാരം കുലസ്ത്രീയായ ധന്യനാരിയായ അവിടുന്നും സമസ്ത കാര്യങ്ങളിലും സഹായകമായി ശോഭിച്ചാലും, ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ശോഭിച്ചാലും. ഇപ്പോൾ ആ പ്രഭാതദേവിയെ ഇങ്ങനെ വാക്കുകൾ കോമയിട്ട് 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 പറയുന്നത് നോക്കാം. പകലോൻ്റെ പകലിൻ്റെ ആദിരൂപമായ ഈ പ്രഭാതം, പകലിൻ്റെ പുത്രിയായ പ്രഭാതം, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഒരുമിച്ച് ചേർക്കാൻ കഴിവുള്ള വെളുത്തവാവുകളിലെ പ്രകാശം, ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം പകരാനും നാനാഭാഗത്തു നിന്ന് സമ്പത്ത് നൽകാനും സമ്പാദിച്ചു തന്നുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഇതാ പ്രകൃതിയെ സാക്ഷി നിർത്തിയിട്ട് ചെയ്യുന്ന യാഗയജ്ഞങ്ങളിൽ ഒരു വിഘ്നങ്ങളും ഇല്ലാതെ ആ യാഗയജ്ഞങ്ങളെ ധന്യമാക്കാൻ അല്ലയോ പ്രഭാതദേവി എഴുന്നള്ളിയാലും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലും ഞങ്ങളെ ഐശ്വര്യപൂർണമാക്കിയാലും നിന്നെ ഞങ്ങൾ ഇതാ ആരാധനാപൂർവം ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് മന്ത്രദ്രഷ്ടാക്കളായ ഞങ്ങൾ നിന്നെ കണ്ടുകൊണ്ട് നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ധന്യരായ സ്വാമിമാരെ പൂർണ്ണകുംഭം നൽകിയിട്ട് നമ്മള് ദ്യൗഹ് ശാന്തിഹി അന്തരിക്ഷം ശാന്തിഹി ഓം ശാന്തിരേവ ശാന്തിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നല്ല നല്ല മനുഷ്യരെയും ചില ദുഷ്ടന്മാരായ പരമദ്രോഹികളായിട്ടുള്ള മന്ത്രിമാരെ വേറെ രീതിയിൽ നമ്മൾ സ്വീകരിക്കാറില്ല ഗതികേട് കൊണ്ട്. അപ്പൊ ഈ നന്മ നിറഞ്ഞവരെ സ്വീകരിക്കുന്നത് മാതാമൃതാനന്ദമയ്യയും അങ്ങനെയുള്ളവരെയൊക്കെ സ്വീകരിക്കുമ്പോഴത്തേക്കൊക്കെ പൂർണ്ണകുംഭമൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ മന്ത്രം ചൊല്ലാറുണ്ട്. നല്ലതാണ് അർച്ചത പ്രിയമേധാ സൗവർച്ചതാർച്ചന്ദുപുത്രകാവുതപുരന്നദൃഷ്ണർച്ചതാർച്ചതായനേദേപുരായേണേദുർവാരോഹന്തുപുഷ്പിണീകൃതാശ്ചപുണ്ഡരീകാണി സമുദ്രശ്ചഗ്രഹായി മേധ്യൗശാന്തിയന്തരിക്ഷം ശാന്തിഹി വായുശാന്തിഹി സമുദ്രം ശാന്തിഹി പർവ്വതയ ശാന്തിഹി ഓഷധയ ശാന്തിഹി ഓം ശാന്തി. പിന്നെ കുറേയുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. അങ്ങനെ ആ നല്ല നല്ല മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ അതിഥിയെ ഓം മനസ്സമാധീയതാം സമാഹിത മനസ്സസ്മഹ പ്രസീദന്തു ഭവന്തഃ പ്രസന്നാസ്മഹ ശാന്തിരസ്തോ പുഷ്ടിരസ്തോ തുഷ്ടിരസ്തോ ശുഭം കർമാസ്തു കർമ്മ സമൃദ്ധിരസ്തോ പ്രജാപതി പ്രിയതാം പ്രിയതാം പ്രജാപതി ഹി പുണ്യാഹം ഭവന്തോ ബ്രുവന്തോ പുണ്യാഹം പുണ്യാഹം പുണ്യാഹം. പരിശുദ്ധമായ പുണ്യാഹം തളിച്ച് പരിശുദ്ധമായ വഴിയിലൂടെ പരിശുദ്ധിയുള്ള വ്യക്തികളെ സ്വീകരിക്കുന്നത് മാതിരി സുപ്രഭാതം എന്ന ദേവിയെ സ്വീകരിക്കുന്നു ഞങ്ങൾ, ശ്രേഷ്ഠന്മാരായ ഞങ്ങൾ എന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഈ വരിക്കകത്തതുണ്ട്, ശ്രേഷ്ഠ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ധന്യരായിട്ടുള്ള ആ ആ മന്ത്രദ്രഷ്ടാക്കളായ മന്ത്രിമാരെ ഇവരല്ല കേട്ടോ, മന്ത്രമറിയാവുന്നവരെ, തന്ത്രമറിയാവുന്നത് തന്ത്രി, മന്ത്രമറിയാവുന്നത് മന്ത്രി എന്ന് കൊടുത്താൽ ഇവിടെ മന്ത്രം എന്ന് പറഞ്ഞുകൂടാ. നാലാം ക്ലാസ് പോലും പഠിക്കാതെ അണ്ടർവയറും കാണിച്ചുകൊണ്ട് നിയമസഭയിൽ തകർത്ത് തരിപ്പണമാക്കിയ ദുരന്ത ജന്മങ്ങളെ മന്ത്രി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാവിന് നമ്മൾ പുണ്യാഹം തെളിക്കണം. ഏതായാലും അങ്ങനെ പോകണ്ട, നമുക്ക് അവിടെ നിൽക്കാം. ആ കുലസ്ത്രീയായ കുലാങ്കനയായ നാരിയായ സർവ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രഭാത ദേവതയെ നിന്റെ ലെവലിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇതാ നിന്നെ സുസ്വാഗതം ചെയ്യുന്നു. എന്തിന്? ഞങ്ങൾ ഇതാ രാവിലെ നടത്താൻ പോകുന്ന യാഗയജ്ഞ കർമ്മങ്ങൾക്ക് വിഘ്നം വരുത്താതെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് എല്ലാവിധത്തിലുള്ള നന്മകളും ഞങ്ങൾക്ക് ചൊരിയുക. ഞങ്ങൾ ഒന്നിനെയും ഹിംസിക്കുന്നില്ല, ദുഷ്ടപ്രവൃത്തിയില്ല, ദുഷ്ടവീക്ഷണമില്ല, തിന്മകളില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇതാ ഇതെല്ലാം ചെയ്യുന്നു. അടുത്തത് ഉഷാദേവതയെ വീണ്ടും വിളിക്കുകയാണ്.
വിശ്വസ്യ ഹി പ്രാണനം ജീവനം തേവിയദുച്ചസി സുനരി സാനോരദേന ബൃഹദാ വിഭാവരി ശ്രുതി ചിത്രാമാഘേഹവം. ശോഭനമായ നിലയിൽ പകലിനെ എത്തിക്കുന്നവളെ, ശോഭനമായ നിലയിൽ പകലിനെ എത്തിക്കുന്നവളെ, അല്ല ഗംഭീരമായിട്ടാണ് ശോഭനം എന്ന് വെച്ചാൽ വെറുതെ പകലിനെ എത്തിക്കുകയല്ല, പകലിനെ കൈപിടിച്ച് വെച്ച് ആ പകലോനെത്തും പതിവായി, രാത്രിയിലോ കൈ തിരികളുമായി താരകളെത്തും വരിയായി എന്ന് പറയുന്ന രാത്രി പോയി, താരകളൊക്കെ പോയി, പകലോനെ കൈപിടിച്ച് അമ്മയുടെയോ സഹോദരിയുടെയോ ഭാര്യയുടെയോ രൂപത്തിൽ സൂര്യനെ കൊണ്ടുവരികയാണ് ചൈതന്യവത്തായിട്ടുള്ള. അപ്പൊ ഹേ സൂനരി, സർവ ചൈതന്യവും ചേർന്നിരിക്കുന്ന മഹിളാരത്നമേ വിഭാവരി, എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള പ്രഭാതമേ, ശോഭനമായ നിലയിൽ പകലിനെ എത്തിക്കുന്നവളെ, സൂര്യചന്ദ്ര ശോഭ ഒത്തിണങ്ങിയവളെ, സൂര്യനും ചന്ദ്രനും ആകാശത്ത് ഒരുമിച്ചുള്ളപ്പോൾ ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും, അല്ലെങ്കിൽ മറ്റേത് പടിഞ്ഞാറും കിഴക്കും ഒരുമിച്ച് ചക്രവാളത്തിൽ ആകാശത്തിലുള്ളപ്പോൾ കർമ്മനിരതരാകുന്നവളെ, മനസ്സും ശരീരവും സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരിക എന്ന് വെച്ചാൽ മനസ്സും ശരീരവും ഒരുമിച്ച് വരിക. കർക്കിടക മാസത്തിൻ്റെ കർക്കിടക കർത്തവാവിൻ്റെ പ്രത്യേകത എന്താ? സൂര്യനും ചന്ദ്രനും ഒരേ ലാറ്റിറ്റ്യൂഡിലും ലോങ്കിറ്റ്യൂഡിലും വരികയാണ്. മനക്കാരകനായ ചന്ദ്രനും പിതൃകാരകനായ സൂര്യനും ഒരുമിച്ച് വരികയാണ്. അതുകൊണ്ടാണ് അന്ന് പിതൃകർമ്മം നടത്താൻ കേരളീയരെ തീരുമാനിച്ചത്. നല്ല ദിവസമാണ്, നിങ്ങളത് നടത്തണം. ആഗസ്റ്റ് 8-ാം തീയതിയാണ് ഇപ്രാവശ്യം മലയാള മനോരമ. ഇപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് എല്ലാ ഡീറ്റെയിലും മേടിച്ചിട്ടുണ്ട്. മലയാള മനോരമയിലെ QR കോഡ്, ഈ ആഴ്ച വരുന്ന മലയാള മനോരമയിലെ QR കോഡ് സ്ക്രീൻ ചെയ്താൽ 45 മിനിറ്റ് നേരം എങ്ങനെയാണ് പിതൃകർമ്മം നടത്തേണ്ടത് എന്ന് അതിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഒരു കയ്യിലൊന്നും വേണം, വെറുതെ മൊബൈലിൽ QR കോഡ് കൊടുത്താൽ മതി, എന്നിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഈ മലയാളം കഴിഞ്ഞ വർഷവും അവർ നമ്മുടെ കൊടുത്തിരുന്നു, ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു അവരുടെ. ഒരു 1-2 ലക്ഷം കോപ്പികൾ കൂടുതൽ അവർക്ക് ചിലവായി എന്നുള്ളത്. ഇതാണ് മനോരമയുടെ പ്രത്യേകത. മാതൃഭൂമി അത് ചെയ്തില്ലല്ലോ. ഇന്ന് ശരിക്കും മറുനാടൻ പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമി സകലതും ഒതുക്കി വെക്കുകയാണ്. കാരണം എന്താ അറിയാം, ശ്രേയാംസ് കുമാർ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്, അതുകൊണ്ടാണ്. അപ്പം ആ മാതൃഭൂമിയുടെയൊക്കെ ഒരു ഗതികേട് നോക്കണം, എന്തൊരു ഗതികേടല്ലേ. ഏതായാലും പോട്ടെ, നമുക്ക് മനോരമ ചെയ്തു എന്ന് പറയാൻ കാരണം സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരുന്ന കർക്കിടവാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, കർക്കിടവാവുബലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ മനോരമയിലെ QR കോഡിൽ അതുണ്ട്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇത് കൂടി പറയും. ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ ഒക്കെ പിതൃകർമ്മം ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആകാശത്ത് ഒരുമിച്ചുള്ളപ്പോൾ കർമ്മനിരതയാകുന്നവളെ, ചിത്രമഖേ, വേദമന്ത്രത്തിന്റെ വാക്കാണ് ചിത്രമഖേ, നാനാതരത്തിലുള്ള ഐശ്വര്യത്തിന്റെ ആധാരമായവളെ, സ്ത്രീയത്വം വി ഉച്ചസി സ്ത്രീരത്നമേ പ്രഭാതദേവതേ, എപ്പോൾ നിങ്ങൾ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു, വി ഉച്ചസി, എപ്പോൾ നിങ്ങൾ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു, പുരുഷാർത്ഥം ആഗ്രഹിക്കുന്നവരെ ഉണർത്തി കർമ്മനിരതമാക്കുന്നു. പ്രഭാതദേവത പ്രിയോട് പറയുകയാണ്, പുരുഷാർത്ഥം ഇച്ഛിക്കുന്ന ഞങ്ങളെയൊക്കെ ഉണർത്തി കർമ്മനിരതമാക്കുന്നത് നീയാണ് അല്ലയോ പ്രഭാതദേവതേ. വിശ്വസ്യ പ്രാണനം, സമസ്ത പ്രാണിജാലങ്ങളുടെയും ഉറക്കത്തിൻ്റെ മയക്കം വിട്ടുള്ള ചേഷ്ടയ്ക്കാധാരമായവളെ, സമസ്ത പ്രാണിജാലങ്ങളുടെയും ഉറക്കത്തിൻ്റെ മയക്കം വിട്ടുള്ള ചേഷ്ടയ്ക്കും, ഉറക്കത്തിൻ്റെ മയക്കം വിട്ടുള്ള ചേഷ്ടയ്ക്കും പ്രവർത്തിക്കും ജീവനം, കർമ്മനിരതരായിട്ടുള്ള ജീവനമാർഗത്തിനും, ത്വേഹി കാരണം സാ പ്രഭാതദേവതേ, ഗ്രഹനായിക തന്നെയാണ്, അപ്രകാരമുള്ള ഗ്രഹനായികയെ പോലെയുള്ള നീ തന്നെയാണ് കാരണം അല്ലയോ ദേവതേ. സ്ത്രീരത്നമേ, നിനക്ക് സുസ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. നഹ നേതൃത്വം നേതും, ഞങ്ങളെ നയിക്കുന്നതിന്, പ്രഭാതം ദേവതയോട് പറയുക, ഈ പകലിലൂടെ ഞങ്ങളെ നയിക്കുക. പ്രഭാതദേവത സൂര്യനെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ കൈവിട്ടല്ലോ. ആ കയ്യ് പ്രഭാതദേവതയെ ഞങ്ങൾക്ക് തന്ന്, ഞങ്ങളിതാ നിന്റെ കൈപിടിച്ച് ഞങ്ങളിതാ പകലിലൂടെ കടന്നു പോകുന്നു, പകലിലൂടെ കടന്നു പോകുന്നു, റോട്ടിലൂടെ കടന്നു പോകുന്ന മാതിരി. എന്ത് രസമല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിലേ കുറേ അധികം തലകയ്ക്കകത്ത് വേണം.
ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഇ എം എസ് എഴുതിയിരിക്കുന്ന ദുരന്ത പുസ്തകങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നവനൊക്കെ അറബിക്കടലിൽ കൊന്നു തള്ളിയാൽ പോലും അതിൻ്റെ കൂടെയുള്ളവൻ നന്നാവില്ല. അതുകൊണ്ട് നഹാമീദും ഞങ്ങളെ നയിക്കുന്നതിന് ബൃഹദാരഥേന ആയാഹി സകല സജ്ജീകരണങ്ങളും ഉള്ള രഥത്തിലേറി വരട്ടെ. പ്രഭാത ദേവതയെ നീ രഥത്തിലേറി വരിക. ഈ ഈ ഇതൊക്കെ മതി ശ്രീകുമാരൻ തമ്പിയുടെ ഈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കവിതയാക്കി മാറ്റൂല്ലേ. ശ്രീകുമാരൻ തമ്പി ഒരു നല്ല മനുഷ്യനല്ലേ? അവാർഡിൻ്റെ പുറകെ പോകാതെ, സാംസ്കാരിക നായകളുടെ കൂട്ടത്തിൽ നിൽക്കാതെ, പുരോഗമനവാദികളുടെ കൂട്ടത്തിൽ നിൽക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കുക. പി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജി രണ്ട് വിധി പ്രഖ്യാപിച്ചു അടുത്ത കാലത്ത്. നല്ല വിധിയാ. ഒന്ന്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, കാവലായിട്ട് അവൻ കരളിൽ പാക്കുന്നു എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പനെ കുറിച്ച് ശ്രീകുമാരൻ തമ്പി എഴുതിയിരിക്കുന്ന വരി കോർത്തട്ടാ പി വി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞികൃഷ്ണൻ കുഞ്ഞികൃഷ്ണൻ എന്നാണ് തോന്നുന്നു, കുഞ്ഞികൃഷ്ണൻ എന്ന ജഡ്ജി നല്ല മനുഷ്യനാണ്. സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ വിധി പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം നോക്കണം. യഥാർത്ഥ തേജസ്വിയായ ആ ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. പോരെ, ആ ജഡ്ജിക്ക് കിട്ടാൻ ഇതിനേക്കാളും വലിയ എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? നഗ്നചിത്രം എഴുതിയിരിക്കുന്ന ഒരു സാധനം അവിടെ പോയിട്ട് ഖത്തറിൽ പോയിട്ട് ചത്തു. ഖത്തറിൽ പോയിട്ട് ചത്തവനേക്കാൾ എത്ര ഗംഭീരമായിട്ടുള്ള അവാർഡാണ് അയാൾക്ക് കിട്ടിയത്, പി വി കുഞ്ഞികൃഷ്ണന് കിട്ടിയത്. എന്ത് ഗംഭീരല്ലേ. അതേ കുഞ്ഞികൃഷ്ണൻ വേറൊരെണ്ണവും കൂടി വേറൊരു വിധി കൂടി പറഞ്ഞു. പോലീസുകാരെ പോലീസ് ഡ്രസ്സിലായതുകൊണ്ട് തർക്കിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് വാക്പയറ്റ് നടത്തുകയോ ചെയ്യുന്നത് അവരുടെ കൃത്യനിർവഹണത്തിന് എതിരാണെന്നുള്ള ധാരണ തെറ്റാണ്. ഇവിടുത്തെ പൗരന്മാർക്ക് പോലീസ് സിവിൽ ഡ്രസ്സിലാണെങ്കിലും അല്ല യൂണിഫോമിലാണെങ്കിലും തർക്കിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ കേസെടുക്കാനൊന്നും പറ്റില്ല. എന്ത് കൂളായിട്ടാണ് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ കൈകൂപ്പി അംഗീകരിച്ചു. ജഡ്ജിയുടെ വാക്കെന്ന് പറയുന്ന ഇതാണ് അല്ലേ, ഇതാണ് ഈ പ്രഭാത ദേവതയെക്കുറിച്ച് വിവരിക്കുന്ന വേദത്തിൻ്റെ വാക്കുപോലെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ. ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ പി വി കുഞ്ഞികൃഷ്ണൻ ഇത്ര ഗംഭീരമായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് ഞാനിങ്ങനെ ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കുക. ഇനി സാക്ഷിയായാലും പ്രതിയാക്കുന്നതാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് അറിഞ്ഞൂടാം. ഏതായാലും ബൃഹദാരഥേന അതിസജ്ജീകരണങ്ങളോട് കൂടിയ രഥത്തിലേറി അല്ലയോ പ്രഭാത ദേവതയെ നീ വരിക 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 സോദര ജഗതിലൈക്യ വീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട്. അതുമാതിരി തന്നെ നഹവം ശ്രോതീം ഈ തരത്തിലുള്ള ഞങ്ങളുടെ ആഗ്രഹ സാധ്യത്തിനുള്ള വിനീതമായ ആഹ്വാനത്തെ, ഞങ്ങളുടെ ക്ഷണത്തെ, ഞങ്ങളുടെ വിളി സ്വാഗതത്തെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും പ്രഭാദേവതേ രഥത്തിലേറി വരിക. ഈ എന്താ പറയുക, ഇങ്ങനെ ഭാവ ഗായകന്മാരുണ്ട് ജയചന്ദ്രനെ പോലെ ഭാവ കവികൾ, ആ പ്രഭാതത്തിനെ ഇങ്ങനെ ഇങ്ങോട്ട് വരുത്തുകയാണ് സ്വാഗതം ചെയ്യുക അല്ലേ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, ഇത് രസമല്ലേ. ആ പ്രഭാതത്തെ നോക്കിയിട്ട് ദേവികുളത്തോ മൂന്നാറിലോ ഒക്കെ പോയി നിന്നിട്ട് അങ്ങോട്ട് കിഴക്കോട്ട് രാവിലെ നോക്കിയാൽ സർവ്വതും മറന്ന് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാത്ത കേരളത്തിൽ തന്നെ ജനിച്ച് മരണം വരെ പ്രവർത്തിക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ വേണ്ട, അല്ലാത്ത കേരളത്തിൽ അത്ര ഗംഭീര മറ്റൊരു സ്ഥലത്തും ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. ആ പ്രഭാതത്തെക്കുറിച്ച് ഈ വരികളുടെ അർത്ഥം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കേണ്ട കുറച്ചൊക്കെ എങ്കിൽ അതിന് കാരണം കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ്. കേരളത്തിൻ്റെ മഹത്വമല്ല, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ മഹത്വം, ജനങ്ങളുടെ മഹത്വമൊന്നുമല്ല, ഭൂപ്രകൃതിയുടെ മഹത്വം. ആ സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന മഴക്കാലത്തും തണുപ്പുകാലത്തൊക്കെയുള്ളൊരു കാഴ്ച എന്തൊരു രസമല്ലേ. അപ്പോൾ രണ്ട് സൂക്തമെടുത്തു, രണ്ടാമത്തെ റിക്ക് ഒന്നുകൂടി എടുക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.